ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ടെസ്റ്റിമോണിയൽസ് നോക്കാം. നമ്മുടെ നാടൻ ചിക്കൻ കറി റെസിപ്പി ട്രൈ ചെയ്തിരിക്കുന്നു സ്മിജ സിംഗ്. ഈ റെസിപ്പി ട്രൈ ചെയ്തതിനും ഈ ഫോട്ടോ അയച്ചതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നാടൻ ചിക്കൻ കറി എൻ്റെ ഒരു ഫേവറേറ്റാണ്. നാട്ടിലെ ആ രുചികൾ, ആ ഓർമ്മകൾ, അതൊരു നല്ല രസം തന്നെ. റെസിപ്പി ട്രൈ ചെയ്യുമ്പോൾ ഫോട്ടോ അയക്കേണ്ട ഇമെയിൽ അഡ്രസ് recipesaresimple@gmail.com. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഈസി ആയിട്ടുള്ള കേരള ചിക്കൻ ഫ്രൈ. എൻ്റെ വീട്ടിൽ പണ്ട് മുതൽ ഉണ്ടാക്കുന്ന റെസിപ്പിയാണിത്. വളരെ ബേസിക്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. മുമ്പും ഞാനൊരു കേരള ചിക്കൻ ഫ്രൈ റെസിപ്പി ഇട്ടിരുന്നു. അതിന് കുറച്ചും കൂടി സ്റ്റെപ്സ് ഉണ്ട്. അത് ഇത്തിരി ഡിഫറെൻ്റാണ്, ഫ്ലേവേഴ്സൊക്കെ കുറച്ച് ഡിഫറെൻ്റാണ്. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ സിംപ്ലിസിറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഫ്രൈങ് ചിക്കൻസാണ്. വെയിറ്റ് നോക്കിയപ്പോൾ 2 kg കുറച്ച് കുറവായിട്ട് വരും. നിങ്ങൾ 1 kg ഒരു ചിക്കനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും പകുതിയാക്കാം. അപ്പോൾ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി നല്ലതായിട്ട് ഡ്രെയിൻ ചെയ്യണം. ആ വെള്ളം മുഴുവൻ പോയിരിക്കണം. ആവശ്യമുണ്ടെങ്കിൽ കിച്ചൺ പേപ്പർ ടവൽ വെച്ചിട്ട് നമുക്ക് അത് പാറ്റ് ഡ്രൈ ചെയ്തിട്ട് വെക്കാം. കാരണം മാരിനേറ്റ് ചെയ്യുമ്പോൾ ഈ ചിക്കനിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1 cup നല്ല കട്ടിയും പുളിയുള്ള തൈര് വേണം. തൈരിൽ വെള്ളം കൂടുതലാണെങ്കിൽ, അത് കട്ടി കുറവാണെങ്കിൽ നമുക്ക് 1-20 minutes തുണിയിൽ തൂക്കി വെച്ചാൽ അതിലത്തെ വെള്ളം പോയി കിട്ടും, തൈരിന് കട്ടിയും വരും. അതുപോലെ തന്നെ പുളിപ്പ് കുറവാണെങ്കിൽ 1-2 tablespoon നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. ഇനി 3 tablespoon കാശ്മീരി മുളക് പൊടി. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് എരിവ് മീഡിയം ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഭയങ്കര എരിവുള്ള ചിക്കൻ ഫ്രൈ ആണ് താല്പര്യമെങ്കിൽ എരിവുള്ള മുളക് പൊടി ഉപയോഗിച്ചോളൂ. 1 tablespoon മഞ്ഞൾപ്പൊടി, പിന്നെ നാടൻ ഗരം മസാല, നമ്മുടെ നാടൻ മസാലപ്പൊടി. എൻ്റെ നാടൻ മസാലപ്പൊടിയുടെ റെസിപ്പി നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്തോളൂ. മിക്ക റെസിപ്പീസിനും ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ 1.5 tablespoonാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പേസ്റ്റാണ്. ജിഞ്ചറും ഗാർലിക്, നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയും ഒരേ അളവിൽ നന്നായി പേസ്റ്റാക്കിയത്. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ ഇത് പേസ്റ്റാക്കിയപ്പോൾ. 4 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അതിൻ്റെ ഒപ്പം ഉപ്പ് ഭാഗത്തിന് ഞാൻ 2 teaspoon ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഇത് നന്നായിട്ട് നമ്മുടെ ചിക്കനിൽ പുരട്ടി വെക്കാം. ഇതുപോലത്തെ ഒരു കളറാണ് വേണ്ടത് നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോഴും. മാരിനേറ്റ് ചെയ്യുമ്പോഴത്തെ അത് കളർ കാണുമ്പോൾ അറിയാം. അതിൽ മുളക് പൊടി വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനൊക്കെ നന്നായി ഈ കട്ടിയുള്ള ആ ഒരു മാരിനേറ്റിൽ മൂടി പൊതിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ല ടൈറ്റായിട്ട് മൂടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഏറ്റവും ചുരുങ്ങിയത് 5 hours. പിന്നെ ഞാൻ മിക്കപ്പോഴും രാത്രി മുഴുവൻ തന്നെ വെക്കാറുണ്ട്. ഫ്രൈ ചെയ്യണേന് 1/2 hour മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി തണുപ്പ് മാറാൻ വെക്കണം. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ പാനിൽ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയാണ് വേണ്ടത് നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈന്. ഈ ചിക്കൻ പകുതിയോളം മുങ്ങിക്കിടക്കാൻ വേണ്ടിയുള്ള അത്രയും എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാവാൻ വെക്കാം. നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ ചിക്കൻ 1 layer ഇട്ടതിന് ശേഷം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിയിൽ പിടിക്കില്ല. ഈ വെളിച്ചെണ്ണ നന്നായി തിളച്ചുകൊണ്ടിരിക്കണം. നല്ല സൗണ്ട് ഉണ്ടാവണം ആ ഫ്രൈ ചെയ്യുന്നതിൻ്റെ. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് തീയും കുറച്ച് 1-2 minutes വരെയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ചിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഡാർക്കായി പോവുകയും ചെയ്യും, ഉള്ളു വേവുകയില്ല. 1-2 minutes കഴിഞ്ഞപ്പോൾ നമുക്കിത് തുറന്ന് ഒന്ന് തീ കൂട്ടി വെച്ചതിന് ശേഷം എല്ലാ പീസസും മറിച്ചിടാം. ഇനി പിന്നെയും ഇത് തീ കുറയ്ക്കാം, മൂടി വയ്ക്കാം 1-2 minutes, പിന്നെയും ഫ്രൈ ചെയ്ത് എടുക്കാം.
ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന സാധാരണ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചിക്കനാണ്. നാടൻ കോഴിയാണ്, തീർച്ചയായിട്ടും ഇതിന് സമയം കൂടുതലെടുക്കും. നിങ്ങളതനുസരിച്ച് ചെയ്യണം. അതുപോലെ വളരെ ചെറിയ തീയിൽ വെച്ച് പൊരിക്കുന്നതാണ് നാടൻ കോഴിക്ക് ഏറ്റവും നല്ലത്. ഒരു പീസ് ഒന്ന് നടുവരെയും പിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കണം, അത് വെന്തിട്ടുണ്ടോയെന്നറിയാൻ. ചിക്കൻ്റെ ഒരു കാര്യം പ്രത്യേകിച്ചും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഓവർ ഫ്രൈ ചെയ്യരുത്. ടേസ്റ്റും പോവും, ഡ്രൈ ആയിട്ട് എന്തോ കഴിക്കുന്ന പോലെ തോന്നും. നമ്മുടെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കണം, പുറത്ത് കുറച്ച് ക്രിസ്പി, നല്ല ടേസ്റ്റ് ഉണ്ടാവണം. കൂടുതൽ പേരും പറയാറുണ്ട് ചിക്കൻ ഡ്രൈ ആയിപ്പോയി, അത് എന്താ കാരണം? കൂടുതൽ നേരം പൊരിച്ചിട്ട് തന്നെയാണ് അങ്ങനെ വരുന്നത്. ചിക്കൻ വേവാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല സാധാരണ ചിക്കൻ ആണെങ്കിൽ. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ഒരു പീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. റെഡി ആണെങ്കിൽ അപ്പം തന്നെ എടുത്തോളൂ. ഇങ്ങനെ വെന്തിട്ടില്ല എന്ന് പേടിച്ചിട്ട് കൂടുതൽ നേരം ഫ്രൈ ചെയ്താൽ നമ്മുടെ ഈ കഷ്ടപ്പെട്ടതിൻ്റെ കാര്യമില്ലാതായിപ്പോവും. അപ്പോൾ നമ്മൾ ഒരു 4 ബാച്ചായിട്ടാണ് ഈ 2 കിലോളം ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ബാച്ചും കൂടി ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ പാനിൽ ബാക്കി വരുന്ന വെളിച്ചെണ്ണയിൽ സവാള സ്ലൈസ് ചെയ്ത് റിംഗ് ആക്കിയത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരണം. ഒരു 5 സെക്കൻഡ് ഫ്രൈ ചെയ്താൽ മതി. നമുക്ക് ഇത് ക്രിസ്പൊന്നും ആവണ്ട, അതുപോലെ അതിൻ്റെ ക്രഞ്ചിനെസ്സും മാറാൻ പാടില്ല. നമുക്ക് ആ സവാള ആ വെളിച്ചെണ്ണയിൽ ഉള്ള നല്ല മണങ്ങളൊക്കെ പെട്ടെന്നൊന്ന് വലിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ആ സ്റ്റെപ്പ് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. സവാള ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് ഫ്രൈ ചെയ്ത് അതും കൂടി ചേർത്ത് എല്ലാം കൂടി ഗാർണിഷ് ചെയ്ത് ഈ ചിക്കൻ നമുക്ക് സെർവ് ചെയ്യാം. ചൂടുള്ളപ്പോൾ തന്നെ സെർവ് ചെയ്യാം. ഈ ചിക്കൻ തണുത്താലും കുഴപ്പമൊന്നുമില്ല, അപ്പോഴും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ പിക്നിക്കിനൊക്കെ പോകുമ്പോഴൊക്കെ പറ്റിയൊരു ഡിഷാണ് കൂടെ കൊണ്ടുപോകാം. കുറച്ച് അധികം ഒക്കെ കൊണ്ടുപോയാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കരുത്, ചിക്കൻ ഓവർ ഫ്രൈ ചെയ്ത് കൊളാക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.